നമസ്കാരം, നീ ന്യൂസിലേക്ക് സ്വാഗതം. കൃത്യമായ സ്ത്രീവിരുദ്ധത കൈമുതലാക്കിയവരാണ് ഇവിടുത്തെ ചില സൈബർ പോരാളികൾ. അവർ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയമായി തന്നെ നേരിടാതെ വ്യക്തി അധിക്ഷേപം നടത്തുകയാണ് ഇവിടുത്തെ മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങളും. ഈ കോട്ടയം കുഞ്ഞച്ചന്മാരെ പോലെയുള്ള നാലാംകിട സൈബർ തൊഴിലാളികളാണ് ഇവർക്ക് കൂട്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കുട ചൂടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ഭാഗമായി പുറത്തിറക്കിയ പൊതു തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൽ രണ്ടാമതായി പറയുന്ന പ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമാണ്. സാധാരണയായി എല്ലാ തിരഞ്ഞെടുപ്പിലും കണ്ടുവരാറുള്ള ഈ പ്രവണതയെ ഇത്തവണ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. അതവർ കൃത്യമായി തന്നെ എടുത്തു പറയുന്നുമുണ്ട്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ഹനിക്കുന്ന വാക്കുകളോ പ്രവൃത്തിയോ അത് ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. ഇത്രയും പറയാൻ കാരണം മുൻ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ വടകര മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ ശൈലജ ടീച്ചർ എന്തുകൊണ്ടാണ് സമൂഹമധ്യത്തിൽ ഇങ്ങനെ വ്യക്തി അധിക്ഷേപത്തിന് ഇരയാകുന്നത്? അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? അതാണോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം? കോവിഡ് കാലഘട്ടങ്ങളിൽ നമുക്കൊപ്പം താങ്ങും തണലുമായി നിന്ന ടീച്ചറെയാണ് ഇങ്ങനെയൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്നത്. ആദ്യമായി വ്യക്തി അധിക്ഷേപം നടത്തിയത് അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു. കോവിഡ് റാണി, നിപ്പ രാജകുമാരി എന്നൊക്കെയായിരുന്നു അയാൾ കോയിൻ ചെയ്ത വാചകങ്ങൾ. എന്നാൽ ഇതിനെല്ലാം കൂടെ ജനങ്ങൾ കൊടുത്ത മറുപടി കൂടിയാണ് 60963 എന്ന മാതൃകാ സംഖ്യ. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മട്ടന്നൂർ മണ്ഡലത്തിനും സഖാവ് KK ശൈലജ ടീച്ചർക്കും പാർട്ടിക്കും സമ്മാനിച്ചത്. എന്നാൽ ഈ പറഞ്ഞ മുല്ലപ്പള്ളി ഇന്ന് സ്വന്തം പാർട്ടിയിൽ പോലും എവിടെയാണ് എന്നറിയാൻ മഷിയിട്ട് നോക്കണം. ആ അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരിക്കുന്നത്. അന്ന് അവരുടെ പെട്ടിക്കുള്ളിൽ വീണത് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരോ ചിഹ്നം നോക്കിയോ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രമല്ല, ഇതര രാഷ്ട്രീയ അനുഭാവികളും പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു സ്ത്രീ ശക്തി ആർജിച്ച് ഉള്ളിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ചങ്ങല പൊട്ടിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ എങ്ങനെയും നിർവീര്യമാക്കാമെന്ന വ്യാമോഹമാണ് ഇവിടുത്തെ ചില പുരുഷ മേധാവിത്വം അടക്കി വാഴുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക്. അതിന് നടക്കില്ല എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ നമ്മൾക്ക് ഓരോ തിരഞ്ഞെടുപ്പിലൂടെയും കാണിച്ചു തരുന്നത്. ശൈലജ ടീച്ചർ എന്ന രാഷ്ട്രീയക്കാരി എന്നതിലുപരിയായി അവർ ഒരു വ്യക്തി എന്ന നിലയിൽ മട്ടന്നൂരിൽ മാത്രമല്ല അവർ ഒതുങ്ങി നിൽക്കുന്നത്, ഈ കേരള ജനതയുടെ ഒന്നടങ്കം മനസ്സിൽ തന്നെയാണ്. ആവർത്തിച്ചു പ്രത്യക്ഷപ്പെട്ട മഹാമാരി കാലത്ത് എക്സ്റേ ഷീറ്റ് നോക്കി കുറിപ്പെഴുതുന്ന കണ്ണിൽ പൊടിയിടുന്ന ജാലവിദ്യ അല്ല ഒരു ഭരണകർത്താവിന്റെ പണി എന്ന് തെളിയിച്ചു തന്ന നേതാവിനും സർക്കാരിനും ജനങ്ങൾ നൽകിയ വിശ്വാസം. ആ ഭരണകർത്താവിനെയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളും ആരോഗ്യ സംഘടനകളും ആവർത്തിച്ച് അംഗീകരിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ വ്യക്തി അധിക്ഷേപം കൊണ്ട് മൂടുന്നത്. ഇന്ന് 5 രൂപയ്ക്ക് കിട്ടുന്ന സർജിക്കൽ മാസ്കിനും 50 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന N95 മാസ്കിനുമൊക്കെ 30-ഉം 300-ഉം കൊടുത്ത കാലം മറക്കാനായിട്ടില്ല. 100 മില്ലി ഹാൻഡ് സാനിറ്റൈസർ പൊന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന കാലം. അന്ന് ഏറ്റവും ക്ഷാമം നേട്ടിരുന്ന PPE കിറ്റ് യുദ്ധ കാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കി സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തിന് ഏറ്റവും ഫലപ്രദമായി മുന്നിൽ നിന്ന് നയിച്ച ആരോഗ്യമന്ത്രിയാണ് ലോകം ആദരിച്ചത്. അതിനെ ദുഷ്ടലാക്കോടെ അഴിമതിയായി ചിത്രീകരിച്ച് KK ശൈലജ എന്ന പേര് ഡീഫെയിം ചെയ്യാൻ കോൺഗ്രസ് സൈബർ അണികൾ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ തന്നെ ശ്രമിക്കുന്നുണ്ട്. മൈ ഡിയർ സതീശന്മാരും സുധാകരന്മാരും, അരങ്ങുവാഴുന്ന ഈ നാട്ടിൽ ഇത്രയും സംസ്കാരം മാത്രമേ ഉള്ളൂ. ഈ 4 ചുവരിനുള്ളിൽ ഇരുന്ന് തെറി പറയുന്ന കുഞ്ഞച്ചന്മാർക്ക് എന്ന് വിചാരിച്ചാൽ മാത്രം മതിയാകും. ഇവരെല്ലാവരും വീറും വാശിയോടെയും അങ്ങ് ആഞ്ഞു പിടിക്കട്ടെ ഷാഫി പറമ്പലിന് വേണ്ടി. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ടീച്ചറുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് തെറി കമന്റ് ഇടുന്നവർ ഈ ഭൂരിപക്ഷം പൊട്ടിച്ചു കാണിച്ചു കൊടുക്ക്, അപ്പോൾ നിങ്ങളെയൊക്കെ പക്കാ രാഷ്ട്രീയക്കാരായി തന്നെ അംഗീകരിക്കാം. അല്ലാതെ ഈ സ്ട്രാറ്റജി ഇവിടെ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. നിങ്ങളും ഒട്ടും പുറകിലോട്ട് പോകാതെ മുറുകെ പിടിക്കുക. കൈവിട്ടു പോയിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു മോങ്ങിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.